പറഞ്ഞു മുത്തശ്ശ, ഞാൻ മോളോടെല്ലാം. ഇതൊക്കെ എന്നെ നേരത്തെ അറിയിക്കണ്ടായിരുന്നു മുത്തശ്ശ, എങ്കിൽ ഞാൻ ഇത്രയും ആശിക്കില്ലായിരുന്നല്ലോ. അല്ല, എല്ലാവരും എന്നെ എന്തിനാ ഇങ്ങനെ അന്തം വിട്ടു നോക്കുന്നേ? ഇപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? മുത്തശ്ശന്റെ അപകടകാരിയായി കൊച്ചുമോള്, ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. ആർക്കും നാശം വിതച്ചില്ലല്ലോ. വിവാഹം, വീട്, വാഹനം ഇതൊക്കെ വിധിച്ചാലേ നടക്കുന്നൊരു ചൊല്ലുണ്ട്. അഭിയേട്ടൻ ബാലേശിക്ക് വിധിച്ച ആളാ. ആ സ്വത്ത് പിന്നെ ഞാൻ മോഹിക്കുന്നതിൽ അർത്ഥമുണ്ടോ? മോളെ, ഇതുപോലൊരു പ്രതികരണമല്ല ഞങ്ങള് മോളിൽ നിന്ന്. എന്താ മോളെ, മോളെന്താ ചിരിക്കുന്നത്? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും മുത്തശ്ശ. അവർക്ക് വേണ്ടി ഞാൻ ജീവൻ കളയാൻ പോലും തയ്യാറാവും. പിന്നെ സ്നേഹിക്കുന്നവര് വഞ്ചിക്കുമ്പോ കുറച്ച് പ്രയാസം തോന്നും കേട്ടോ. എങ്കിലും ഒന്നും മനഃപൂർവ്വമല്ലല്ലോ, അതുകൊണ്ട് ക്ഷമിക്കാം. പിന്നെ കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് വിവാഹത്തിനും വിളിച്ചില്ല. എങ്കിലും ഒരു സമ്മാനം ചേച്ചിക്ക് എന്റെ വക വേണ്ടേ? അതാ എന്റെ കയ്യില്. പെട്രോള്, വാഹനം ഓടിക്കാൻ വേണ്ടി മാത്രമല്ല, ദേ ചില നേരത്ത് എന്നെ പോലെ നിരാശ ബാധിച്ച ആഗ്രഹങ്ങളും നടക്കാത്ത ആൾക്കാർക്ക് പ്രയോജനപ്പെടും. വേണ്ട, അടുത്തേക്ക് വരരുത്. ഇതാ നിനക്ക് ഞാൻ തരുന്ന വിവാഹ സമ്മാനം.
ഇനി ഞാൻ ജീവിച്ചിരുന്ന നിനക്കും നിന്റെ ഭർത്താവിനും അതെന്നും അപകടമായിരിക്കും. നിങ്ങളെ ഒന്നിച്ച് കാണുമ്പോഴൊക്കെ കത്തിക്കാൻ എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ കത്തിത്തീരുന്നു. ഞാൻ സ്വയം ജീവനെടുത്ത് നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ പോകുന്നു. അടുത്തേക്ക് വന്നാ എല്ലാവരും കത്തും. തിരിച്ചു വിളിക്കാനോ? അപ്പോ സത്യം ഗായത്രി മോൾ അറിയണ്ടേ? വേണ്ട, അറിയണ്ട. അപ്പോ നടക്കാനിരിക്കുന്ന ചടങ്ങ് നടക്കട്ടെ എന്നോ? അഭി വരില്ല ആ വീട്ടിൽ നിന്ന് ആരും. ആ സമയത്ത് ഗായത്രി മോളോട് എന്ത് സമാധാനം പറയും? എനിക്കൊന്നും അറിയില്ല. തൽക്കാലം ശ്രീകാന്ത് മോളോട് തിരിച്ചു വരാൻ പറ. ഇത്രയും നാള് സാറ് പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാ ഈ ഒരു കാര്യത്തിൽ മാത്രം കൂടെ നിൽക്കാനാവുന്നില്ല സർ. സാറിന്റെ ബാലമോളുടെ മാറി മാറിയുള്ള ചുവടുമാറ്റം കാരണമാ കാര്യങ്ങൾ ഇത്രത്തോളം വഷളായത്. അല്ലെങ്കിൽ എന്നെ എല്ലാം ഗായത്രി മോൾ അറിഞ്ഞേനെ? ഇത്തിരി സമയത്തെ ആശ്വാസത്തിന് വേണ്ടി ഒരുപാട് പേരെ ആവശ്യത്തിലധികം ടെൻഷൻ അടിപ്പിച്ചു. സാറിന്റെ ഹൃദയം നിന്ന് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായില്ലേ സാറേ? അതിന് ഇന്നത്തോടെ അവസാനം കാണാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ. അവസാനം എന്തവസാനം? അവസാനം കാണും മിക്കവാറും. ദേ എന്റെ ജയമോന്റെ അരികിലായിട്ട് ഇതുപോലെ എന്റെ ഗായത്രി മോളും. വയ്യ, അത് പറയാനും ചിന്തിക്കാനും ഉള്ള ശക്തി ഇല്ല എനിക്ക്. പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് സാറ് പറ. ബാലമോളെ സാറ് തിരിച്ചു വിളിച്ചാൽ ഞാൻ പോവും, പോയി പറയും എല്ലാം. വയ്യ സാറേ, ഇതിങ്ങനെ ഇരുന്ന് പോകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. വിവാഹം കഴിഞ്ഞവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗായത്രി മോക്കോ പ്രതീക്ഷയാണെങ്കിൽ വാനോട് ഉയരുന്നു. ഇത് ശരിയല്ല സർ. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതേ ചെയ്യാൻ പറ്റൂ. അല്ലാത്തതിനു വേണ്ടി നമ്മളിങ്ങനെ ബലം പിടിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ആർക്കെന്ത് സംഭവിച്ചാലും തീരണം ഈ ആദി തീർന്നേ പറ്റൂ. എന്റെ ഭഗവാനെ, എത്ര ഒരുങ്ങിട്ടും തീരുന്നില്ലല്ലോ. എന്തോ തൃപ്തി വരുന്നില്ല. എന്നാ അഭിക്ക് മോളെ കാണുമ്പോ നല്ല തൃപ്തി വന്നോളും. ചെലപ്പോ താലി കെട്ടി അയാള് മോളെ കൊണ്ടുപോവുകയും ചെയ്തോളും. അത്രയ്ക്ക് കണ്ണ് മഞ്ഞളിച്ച് നിക്കുക മോളെ എന്നും കാണുന്ന മുത്തശ്ശി പോലും.
വരേണ്ട ആള് വന്നല്ലോ. മോള് ചോദിക്ക എങ്ങനെ ഉണ്ടെന്ന്. ഒന്നുമില്ലെങ്കിലും ഇതൊക്കെ എടുത്തത് ബാലമുള്ളല്ലയോ. ദേ മോളെ, രാവിലെ മുതൽ ഇതാ പരിപാടി. ഒരുക്കം. എങ്ങനെയുണ്ട് ചേച്ചി? നന്നായിട്ടുണ്ട്. ഓ, മനസ്സ് നിറഞ്ഞു. ഞാനേ മോക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരിക്കും നന്നായിട്ടുണ്ടോ? രാജകുമാരിയെ പോലെയുണ്ട്. അത് പറയുമ്പോഴും ചേച്ചിക്ക് എന്തോ സങ്കടമുണ്ടല്ലോ. അത് ഇത്രയൊക്കെ ആയി. ഇനി ഒരു പക്ഷേ ഈ ചടങ്ങിന് എന്തേലും തടസ്സം നേരിട്ടാലോ, മുടങ്ങിയാലോ. ദേ, തമാശയ്ക്ക് പോലും അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ ചത്തുകളയും. അല്ല, ചേച്ചി ഇപ്പൊ അങ്ങനെ പറയാൻ കാര്യമെന്താ? ചേച്ചി, കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ചടങ്ങ് നടക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ചേച്ചി വേണം പറഞ്ഞു ശരിയാക്കാൻ. ഇപ്പൊ എനിക്ക് സ്വപ്നങ്ങൾ ഒരുപാടാ. ഇനി അത് നടക്കാതെ വരുന്നതും മരിക്കുന്നതും ഒരുപോലെയാ. ഇനി ഈ ജന്മത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ട എന്റെ ബാലേച്ചി പെണ്ണെ, നിനക്ക് എന്താ ഈ ബാലേച്ചി തരേണ്ടേന്ന് ചോദിച്ചാ എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. എനിക്ക് സ്വത്തും പണം ഒന്നും വേണ്ട. എന്റെ അഭിയേട്ടനെ ഒഴിച്ചൊന്നും. അത് ബാലേച്ചിയോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പോ ഇങ്ങനൊരു സംശയത്തിന് കാരണം എന്താ? അല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ബാലേച്ചി? ഈ ഇല്ല മോളെ, എല്ലാം ഞാൻ ചേച്ചിക്ക് വിട്ടു തന്നിരിക്കുക. വിവാഹം വൈകി മതിയെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ നിശ്ചയം ഒരുറപ്പിന് അതെങ്കിലും ഉടനെ നടക്കണം. പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ അത് ചേച്ചി മുന്നിൽ നിന്ന് നടത്തി തരുകയും വേണം. എന്താ ബാലേച്ചി, പറ്റില്ലേ? മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇങ്ങോട്ട് ഗായത്രി മോളെ വിളിച്ചാല് എന്റെ വക്കൽ ആ കുട്ടിക്ക് കൊടുക്കാൻ മറുപടിയില്ല. എന്തായി മോളെ? കഴിഞ്ഞില്ലമ്മേ, അടുത്തെത്തിയപ്പോ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ പിന്നെന്തിനാ മോളെ അവിടേക്ക് പോയത്? പറയാൻ വേണ്ടി തന്നെയാ പോയത്. എന്നാ അവളുടെ സംസാരം അത് കേട്ട ലോകത്ത് ഹൃദയമുള്ള ഒരു പെണ്ണിനും ഇങ്ങനൊരു സത്യം പറയാൻ തോന്നില്ല. നന്നായി നന്നായി പറയാതിരുന്നത്. മോളെ വിളിച്ച് ഞാൻ പറയാൻ പറഞ്ഞതാ, ശ്രീകാന്താ തടഞ്ഞത്. പറയാതിരുന്ന നാളെ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു രാത്രിക്ക് വേണ്ടി അത്രയും ചുരുങ്ങിയ നിമിഷത്തെ ആശ്വാസത്തിന് വേണ്ടി എല്ലാം മറച്ചു വെക്കണോ?
അഭി പോവില്ല. ആ സത്യം സാറും മോളും അറിയണം. ഇതിങ്ങനെ മെല്ലെ കൊണ്ടുപോകുന്നത് തന്നെ തെറ്റാണെന്ന് അഭിയുടെ അച്ഛൻ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. സാർ, അദ്ദേഹം എല്ലാവരും അറിയിക്കാനും തയ്യാറാ. അതിവിടെ ഉള്ള എല്ലാവരും അറിഞ്ഞിട്ട് വീണ്ടും നിന്നിടത്ത് തന്നെ നിൽക്കുക. അച്ഛാ, ശ്രീ പറഞ്ഞതുപോലെ നാളെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചെയ്യാനൊന്നുമില്ല കാർത്തുച്ചി, പറയണം, പറഞ്ഞേ പറ്റൂ. ഇത് അവസാനിക്കണം. എന്നുവെച്ചാ ഇതുപോലൊരു പിരിമുറുക്ക് അനുഭവിച്ചിട്ടില്ല ഇതുവരെ, മെറീന ജീവിച്ചിരുന്ന കാലത്ത് പോലും. അവള് പ്രതീക്ഷയില്ല, പല സ്വപ്നങ്ങളും കാണുക. അവളുടെ മുമ്പിൽ പുഞ്ചിരിയോടെ നിൽക്കാൻ പോലും പ്രയാസമായിരുന്നു മുത്തശ്ശ. അറിയാം മോളുടെ ധർമ്മസങ്കടം. എല്ലാവരും മരിച്ച അവസ്ഥയില്ല. ജീവിതത്തിന് ഓരോരോ ഘട്ടങ്ങളുണ്ട്. അവിടെ സംഭവിക്കേണ്ടത് സംഭവിക്കും. മരണത്തിന് വലിപ്പച്ചെറുപ്പമില്ല. മുതുമുത്തച്ഛന്മാർ ജീവിച്ചിരിക്കുമ്പോഴായിരിക്കും കൊച്ചുമക്കളങ്ങ് പോകുന്നത്. അതൊക്കെ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ അനുഭവിച്ചേ തീരൂ. ദേവി ക്ഷേത്രത്തിലേക്ക് ശ്രീമാമ എന്തായാലും പറയും സത്യങ്ങൾ. അവിടെ ഇനി ദേവിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്റെ ദേവി, അതെന്താടാ അവക്ക് പറയാൻ പറ്റാതെ പോയത്? മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്നപ്പോ പറയേണ്ടതൊക്കെ വിഴുങ്ങിയിട്ട് അവൾ ഇങ്ങോട്ട് പോകുന്നതെന്താ? അറിഞ്ഞവരൊക്കെ മൂക്കത്ത് വിരൽ വെച്ച സംഭവ നിന്റെ വിവാഹം. വിവാഹത്തിന് മുമ്പും വിവാഹ ദിവസവും അതിനുശേഷവും നീ ഇതുവരെ കളിക്കാത്ത കളികളെല്ലാം കളിച്ചു കഴിഞ്ഞു. ഇനി നിർത്തിക്കോ. നിശ്ചയത്തിന് ഇവിടെ നിന്ന് ആരും പോകാൻ പോകുന്നില്ല, നീയും. അങ്ങനെ വരുമ്പോ ചോദ്യങ്ങളുണ്ടാവും. ആ സമയത്ത് ബാലയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അവളോട് സത്യം പറയട്ടെ. അമ്മയെന്ന് പറയുന്ന ഒരുത്തി ഉണ്ടല്ലോ അവിടെ, കന്യ. ആ സാധനം അവരുടെ അച്ഛനൊപ്പം നിശ്ചയത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വന്നു. എന്നാ അതിന് ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പ് അവര് പറയണ്ടായിരുന്നോ സത്യങ്ങളെല്ലാം? എല്ലാം അറിയാമായിരുന്നല്ലോ അവർക്ക്. പിന്നെ പറഞ്ഞാലെന്താ? അന്ന് എന്റെ മുന്നിൽ സങ്കടത്തോടെ നിന്നതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എടുത്തടിച്ച പോലെ ഞാൻ സംസാരിച്ചേനെ. ആരും വിഷമിക്കണ്ട, നിശ്ചയത്തിന് മുമ്പ് ഗായത്രി എല്ലാം അറിയും. അല്ലാതെ രക്ഷയില്ലാന്ന് ബാലയ്ക്കും നാദൻ മുത്തച്ഛനൊക്കെ അറിയാം. ആരുടെയും തകർച്ച മുന്നിൽ കണ്ടോണ്ട് ഒന്നും ചെയ്യുന്നവരല്ലല്ലോ മോനെ നമ്മള്. ആരും വിഷമിക്കണ്ട, നിശ്ചയത്തിന് മുമ്പ് ഗായത്രി എല്ലാം അറിയും. അല്ലാതെ രക്ഷയില്ലാന്ന് ബാലയ്ക്കും നാദൻ മുത്തച്ഛനൊക്കെ അറിയാം. ആരുടെയും തകർച്ച മുന്നിൽ കണ്ടോണ്ട് ഒന്നും ചെയ്യുന്നവരല്ലല്ലോ മോനെ നമ്മള്. പിന്നെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു പെണ്ണിന്റെ ദുർവാശി, അതിന് കീഴടങ്ങേണ്ട കാര്യമില്ല. അഭി, ഇനി കല്യാണം വരെ സമയമുണ്ടല്ലോ. അതിനുള്ളിൽ നിശ്ചയം നടത്തിക്കളയാവെന്ന് അവസാന നിമിഷം നീ നിന്റെ ഭാര്യയും കൂടെ തീരുമാനിച്ചാൽ നീ അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ ഗായത്രിയെ വിളിക്കും. കല്യാണം കഴിഞ്ഞ പയ്യനെ തന്നെ നിനക്ക് ഭർത്താവായി വേണോന്ന് ചോദിക്കുകയും ചെയ്യും. ആ, അതിനൊരു തർക്കവും വേണ്ട. ആരും ഇവിടുന്ന് എൻഗേജ്മെന്റിന് പോവില്ല. പിന്നെ ഈ സംസാരം വേണോ? ഇത്രയും നാളത്തെ അനുഭവമാ മോനെ ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. അല്ല, ഭാര്യ വന്ന് കരഞ്ഞ് അഭിയേട്ടനൊന്ന് പോന്ന് പറഞ്ഞ അവൻ അതും ചെയ്യും. എന്നാൽ അവളെ കൂടി അങ്ങ് കെട്ടിക്കോടാ, അതും നിന്റെ ഭാര്യ സഹിക്കും. അപ്പോ അനിയത്തെ കൈവിട്ടു പോവില്ല. ഓഹ്, എനിക്കങ്ങ് പെരുത്ത് കയറുക. ആരെയും ജീവിക്കാൻ സമ്മതിക്കാത്ത കൊല്ലുന്ന ഒരു സന്തതി. അവളെ ആര് കെട്ടിയാലും അവനും അവള് കയറി ചെല്ലുന്ന കുടുംബവും താറുമാറായി പോവത്തേ ഉള്ളൂ. അങ്ങനൊരു ജാതകം അവളുടേത്.
ഇന്ന് ബാല പറയാൻ പോയിട്ട് ഒന്നും പറയാതെ തിരികെ പോകുന്നത് ശരിയായില്ല മോനെ. പറയൂ അച്ഛ, ബാലയ്ക്ക് കഴിയാത്തത് ശ്രീയേട്ടൻ ചെയ്യും. എങ്കിലത് നേരത്തെ ആകാമായിരുന്നു, ഇതിപ്പോ നിശ്ചയമായില്ലേ? അവൾ അത്രയും കൂടെ മോഹിച്ചില്ലേ? ഇത്രയും നാളും നിനക്ക് വേണ്ടി എല്ലാം വേണ്ടാന്ന് വെച്ചവനാ ഞാൻ, നിന്റെ പ്രസൻസ് പോലും. എന്നാൽ ഇനി അത് പറ്റില്ല. കോംപ്രമൈസ് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇനി കലാശക്കൊട്ട് വേണം. അറിയണം അവളല്ല എന്തോന്ന്. അത് തന്റെ മുത്തശ്ശൻ കുന്നത്ത് ശേഖരൻ, ആ നാണം കെട്ടവൻ എങ്ങനാ നിന്നെ കാണുന്നത്? തെറ്റായ മാർഗത്തിൽ നടക്കുന്നവൾ. എന്റെ ഭാര്യയെ കുറിച്ച് അവൻ പറയുന്നെന്ന് ഓർക്കണം. സഹിച്ചു. ഇനി നിശ്ചയത്തിനൂടി പോയിട്ട് മോതിര കൈമാറ്റം നടത്തി കോമാളിയാവാൻ ഞാനില്ല. അതിന് അഭിയട്ടം പോണമെന്ന് ഞാൻ പറഞ്ഞോ? നിശ്ചയം നടത്താൻ എന്തായാലും പറ്റില്ല, പറയണോ അതിന് മുൻപെല്ലാം? എന്നാ പറഞ്ഞു കഴിയുമ്പോ അവള് വയലന്റായ എന്ത് ചെയ്യണോന്ന് അറിയില്ല എനിക്ക്. വയലന്റായാലേ വലിച്ച് കീറണം അവളെ. അല്ല എന്താ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചേച്ചിയെ തള്ളി പറയില്ല മുത്തശ്ശി, വെറുക്കില്ല. അഭിയുമായി ബാല ഒന്നിച്ച് ജീവിക്കണം, അതിനാ അവരൊന്നായത്. ആരൊക്കെ എതിർത്താലും നാളെ ഞാൻ പോവും. പോകാതിരുന്നാലും ഗായത്രി മോളെല്ലാം അറിയും. പിന്നെ ഒരു നിമിഷം നേരത്തെ അറിയെങ്കിൽ അറിയട്ടെ.